വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായ ഒരു വൈറ്റ് ഫോറസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. കുക്കറിലാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: മൈദ 1/4 കപ്പ്, ഷുഗർ പൗഡർ 1/4 കപ്പ്, മുട്ട 3 എണ്ണം. നമ്മളിവിടെ മൈദ തരിക്കുകയാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി നമ്മളിത് തരിച്ചെടുക്കണം. നമ്മളിത് 3 പ്രാവശ്യം തരിച്ചെടുക്കണം, എന്നാലേ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടുകയുള്ളൂ. നമ്മളിവിടെ 3 പ്രാവശ്യം തരിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തരിച്ചെടുക്കുമ്പോൾ ബേക്കിംഗ് സോഡയും മൈദയും നല്ലോണം മിക്സ് ആവും. നമ്മളിവിടെ 3 മുട്ട പൊട്ടിക്കണം. നമ്മളിവിടെ 3 മുട്ട പൊട്ടിച്ചിട്ടുണ്ട്. 3 മുട്ട ഇപ്പോൾ നമ്മളിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലാണ് ഇവിടെ ഞങ്ങൾ അരിച്ചെടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഷുഗർ പൗഡർ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുക്കണം. ഈ 3 മുട്ട അരച്ചെടുത്ത മിക്സിയിലേക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അരിക്കുമ്പോൾ ഷുഗറിൻ്റെ പൊടി പാളാൻ സാധ്യതയുണ്ട്. പഞ്ചസാരയും മുട്ടയും ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞങ്ങളിവിടെ ചേർക്കുന്നത്. വെളിച്ചെണ്ണ അല്ലാത്ത ഏ ഓയിലും പറ്റും. കുറച്ച് മുട്ടയുടെ മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. മൈദയുടെയും ബേക്കിംഗ് സോഡയുടെയും മിക്സ് നമുക്ക് ഇനി കുറച്ച് കുറച്ചായി മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് നന്നായി മിക്സ് ചെയ്യുക. ഈ ബാറ്റർ ഇതാ ഇങ്ങനെ ഒരു ടൈപ്പിലായിരിക്കണം. ഈ ബാറ്റർ ഈ ഒരു രൂപത്തിൽ ആയിരിക്കണം. ഇനി നമ്മൾ 2 ടീസ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാ ഇവിടെ നമ്മൾ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കുക്കറിലാണ് നമ്മളിവിടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഇവിടെ തേച്ച് കൊടുക്കണം ഈ കുക്കറിൽ. നമ്മളിവിടെ ബട്ടർ പേപ്പർ ഉണ്ടാക്കുകയാണ്. അതിനായി നമുക്ക് ആദ്യം അളവ് എടുക്കണം. ഇത് നമ്മൾ അളവിൽ വെട്ടിയെടുത്തതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ഓയിൽ കുറച്ച് സ്പ്രെഡാക്കി കൊടുക്കണം. ഇനി നമ്മളിത് എല്ലായിടത്തും ഇങ്ങനെ ആക്കി കൊടുക്കണം. ഇനി നമ്മളിത് തിരിച്ച് പിടിച്ചിട്ട് ഇതിലേക്ക് വെക്കണം. എന്നിട്ട് നമ്മൾ ഇതിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ താഴെ വെക്കുന്നത് ഒരു അപ്പച്ചട്ടിയാണ്. 5 മിനിറ്റ് നമ്മളിത് ചൂടാക്കാനായി വെക്കണം. ഇനി നമ്മൾ ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി ഇത് നമുക്ക് 5 മിനിറ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോവാനാണ്. ഇതാ ഇവിടെ ഈ അപ്പച്ചട്ടിൻ്റെ മുകളിൽ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച കുക്കർ ഇവിടെ മേലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കണം. നമ്മുടെ കേക്ക് 25 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഒന്ന് എടുത്തിട്ടുണ്ട്. ഇത് നല്ല പൊങ്ങി വന്നിട്ടുണ്ട് കേക്ക്. പഞ്ചസാര 1/2 കപ്പിന് മേലെ, പാല് ഇത് രണ്ടും നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഫ്ലെയിം കത്തിക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. ില്ലെങ്കിൽ
കൂടും. ഇതിങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ വിസ്ക് കൊണ്ടാണ് ബീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് വിസ്കായതുകൊണ്ട് കൂടുതൽ സമയം പിടിച്ചിട്ടുണ്ട്. ബീറ്ററാണെങ്കിൽ എളുപ്പമാകും. കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ട്.